സോ ദിസ് ഇസ് ആ ഫസ്റ്റ് നൈറ്റ്, നാം ഒരുമിച്ചുള്ള ആദ്യ രാത്രി. സജി, വി ആർ സ്റ്റിൽ ഫ്രണ്ട്സ്, നോട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. വിവാഹിതർക്കുള്ളതാണ് ആദ്യ രാത്രി. വിവാഹം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ചടങ്ങ് മാത്രമല്ലേ? അതെ, ജീവിതത്തിലും ആ ചടങ്ങിന് ഒരു പ്രാധാന്യമില്ലേ? ഞാൻ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് സജിയുടെ വീട്ടിലേക്കാന്നുള്ള വിശ്വാസത്തിലാ. പക്ഷെ തൽക്കാലം ഈ സാഹചര്യത്തിൽ രണ്ടു മൂന്ന് ദിവസം നമ്മൾ മാറി നിൽക്കുന്നു. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ എന്തിനു നീ ധൃതിപ്പെടണം? സജിയുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ എല്ലാം ആഫ്റ്റർ മാരേജ്. ഓക്കേ, ഓക്കേ, സമ്മതിച്ചു. ഗായത്രി കടന്നു, ഞാൻ അപ്പുറത്തുണ്ടാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ആരും ഓർമ്മിപ്പിക്കാതെ ഒറ്റയ്ക്ക് ചെയ്തൂടെ? കഷ്ടം, അവൾ അടുത്ത വീട്ടിൽ പോയതല്ലേ. ഇത്രയും പ്രായമായിട്ട് ഒരു ഉത്തരവാദിത്ത ബോധമില്ലേ? പണി എടുത്ത് പണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു. എപ്പ നോക്കിയാലും വന്നു അമ്മേ. ചേച്ചി ചേച്ചി, പെട്ടെന്ന് കേട്ടത്, എനിക്ക് തീരെ സമയമില്ല. അമ്മേക്കണ്ട, അമ്മ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. അച്ഛനും വിളിക്കുന്നുണ്ട്. മോളെ കോമളം, തേച്ചു വെച്ച അച്ഛന്റെ ഷർട്ട് എവിടെ എവിടെ കൊണ്ടുവച്ചിരിക്കുന്നു? ഞാൻ ഇറങ്ങിയിട്ട് മതി നിങ്ങളുടെ പുറപ്പാടൊക്കെ. അച്ഛൻ ആദ്യം കണ്ണട എടുത്തിട്ട് ആ ഹാങ്ങറിന്റെ മുകളിലുണ്ട് ഷർട്ട്. അച്ഛൻ ഇങ്ങോട്ട് രാവിലെ തന്നെ. ആ ട്രഷറിയിൽ ഒന്ന് പോയി വരട്ടെ, പെൻഷൻ വാങ്ങണം. ഓക്കെ. ഗായത്രി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനൊരു സാഹചര്യം വന്നാ വളരെയധികം ശ്രദ്ധിക്കണം നീ. നമ്മൾ സ്ത്രീകളാണ്, പുരുഷന്റെ ഉള്ളറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അവർ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നതും സ്ത്രീ ശരീരത്തെയാണ്. സ്ത്രീഹൃദയത്തെ സ്നേഹിക്കുന്ന ഒരു പുരുഷനെ കണ്ടെത്തുക പ്രയാസമാണ്. നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നമ്മുടെ ജീവിതം തന്നെയാണ്. പുരുഷന്റെ ഭംഗി വാക്കുകൾ കേട്ട് അവന്റെ സ്നേഹപ്രകടനങ്ങളിൽ വീണു പോകും മുമ്പ് ഒരുപാട് ചിന്തിക്കണം. കീഴ്പ്പെടുത്തുക, സ്വന്തമാക്കുക, ഇഷ്ടമില്ലാന്ന് തോന്നുമ്പോ നിഷ്പ്രയാസം തള്ളി മാറ്റുക, അതാണ് അവന്റെ സ്വഭാവം. ചേച്ചി എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? എന്താ പറ്റിയേ? ചേച്ചി ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? മയക്കുമരുന്ന് സംഘത്തിലെ ഒരാൾ അപകടത്തിൽ മരിച്ചു. അപകട മരണമോ കൊലപാതകമോ? അപകടം വരുത്തിവെച്ചയാൾ കാറിൽ രക്ഷപ്പെട്ടു. ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്തയെ പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നു. സജി, നമ്മൾ എന്താ ചെയ്യുക? അവർ നമ്മുടെ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ? അതുകൊണ്ടല്ലേ ഞാൻ കാറ് മാറ്റി ബൈക്ക് എടുത്തു വെച്ചത്. മരിച്ചവനെ അവർ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. പക്ഷേ അപകടം നടന്ന സ്ഥലത്തെക്കുറിച്ചും അവിടുന്ന് രക്ഷപ്പെട്ട നമ്മളെക്കുറിച്ചും അവർ ആശുപത്രി പറഞ്ഞിട്ടുണ്ടാവും. ആശുപത്രിയിലെത്തിയ പോലീസ് സി സി ടി വിയിൽ നിന്നാണ് അവരെ മയക്കുമരുന്ന് സംഘത്തിലെ ടീമാണെന്ന് മനസ്സിലാക്കിയത്.
പോലീസ് അവിടെ ചെന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ വല്ലാത്തൊരു ട്രാപ്പിലെപ്പെട്ടിട്ടുള്ളത് ഗായത്രി. ആ ഗ്യാങ് നമ്മളെ അന്വേഷിക്കും, മറുവശത്ത് പോലീസും. നമുക്ക് തൽക്കാലം രക്ഷയായിട്ടുള്ളത് അപ്പോഴത്തെ ആ ബഹളത്തിലെ ആ പൊട്ടന്മാർ നമ്മുടെ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിട്ടില്ലാന്നുള്ളതാണ്. എന്തായാലും കുറച്ച് പൈസ കയ്യിൽ കരുതേണ്ടി വരും. അവന്മാരുടെ കയ്യിൽപ്പെട്ട കുറച്ച് പൈസ ചിലവാകും, പോലീസിൻ്റെ കയ്യിൽപ്പെട്ടാലും സെയിം അവസ്ഥ തന്നെ. എല്ലാവർക്കും വേണ്ടത് പൈസ തന്നെ. എനിക്കാണെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്കും പോകാൻ പറ്റില്ല. എന്ത് ചെയ്യും എന്ത് ചെയ്യും? ഞാൻ കരുതി വെച്ച കുറച്ച് ആഭരണങ്ങളുണ്ടല്ലോ, അത് എടുത്ത് പണയം വെച്ചാലോ? അതെ, അതാ നല്ലത്. ഒരുത്തനെ കൊന്നിട്ട് ഒരു ഒളിപ്പും ഇല്ലാണ്ട് മുന്നിൽ വന്നിക്കാണ് മൂന്നെണ്ണം. ബോസ് പറന്ന് കേട്ടാത്തൊന്നും ഓനക്കൊന്നും ഞങ്ങളാണ്. അങ്ങനെയാണ് നിങ്ങൾ എന്തെങ്കിലും ഓനെ അസത്യം കൊണ്ട് തല്ലിയത്? അതിനവൻ ചാവണ്ട ബോസേ, അവൻ കണ്ണു തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. എടോ ചത്തോ കണ്ണു തുറന്നിട്ടില്ലേ ബോസ്? അങ്ങനെ കണ്ണിച്ചോരത്തെ വർത്താനം പറയല്ലേ, മരിക്കാൻ പോകാന്നൊരു വാക്കവും പറഞ്ഞിട്ടില്ല. എടോ മരിക്കാൻ പോകുന്ന ആദ്യം നിങ്ങളോട് പെർമിഷൻ മരിച്ചില്ല. രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട് കരുതി കൊണ്ടുവരാണ് ബോസ്. ചത്തോലോ പോയി, അവിടുന്ന് രക്ഷപ്പെട്ടുണ്ടല്ലോ. അവരെവിടെ? അത് പ്രശ്നമാക്കണ്ട ബോസ്, അവളെ എവിടെ കണ്ടാലും ഞാൻ തിരിച്ചറിയും. അപ്പൊ അവരെ കണ്ടാലും അറിയില്ലേ? എടോ ആസ്പത്രിയിലെ സി സി ടി വിയിൽ എല്ലാരും പെട്ടിട്ടുണ്ടാവും, പോലീസിന് എല്ലാരും മനസ്സിലായിട്ടും ഉണ്ടാവും. നിങ്ങളൊക്കെ വിശ്വസിച്ചതിന് പറഞ്ഞയച്ച എന്നെ ചവിട്ടാൻ ആളില്ല. വായു കയറിയതായിരിക്കും, രാവിലെ നീ കഴിക്കാൻ പറ അത് ചെയ്യൂല. പറയല്ലടി നിന്റെ അടുത്ത്. എന്താ നീ ഇങ്ങനെ ഛർദ്ദിക്കുന്നേ? എന്താണ് തലകറങ്ങുന്നു? തലകറക്കോ? അയ്യോ ഒന്ന് വന്നേ. എനിക്കറിയില്ല മോളെ, എന്താ നിനക്ക്? ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കാൻ പറഞ്ഞ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. നിങ്ങളൊന്ന് വണ്ടി വല്ലതും കിട്ടുമോ നോക്കി. ഞാൻ നോക്കി വരാം. ഒന്ന് വേഗം. ഡോക്ടർ? യെസ്. ഇരിക്കൂ. ആ പറഞ്ഞോളൂ. ഇന്നലെ മകളും ഭാര്യയും കൂടി വന്നിരുന്നു. മകളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ അതിന്റെ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി വന്നു. ഓ കോമളത്തിന്റെ അച്ഛൻ. ഓക്കെ ഓക്കെ, പേടിക്കാനൊന്നുമില്ല, റിസൾട്ട് വന്നിട്ടുണ്ട്. യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്താ ഡോക്ടർ? കുട്ടിയുടെ ഹസ്ബൻഡ് നാട്ടിലില്ലേ? ഇല്ല, മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓ ഐ ആം സോറി. മകൾ പ്രഗ്നന്റ് ആണ്, 4 മാസമായി. എന്തു ചെയ്യാൻ പറ്റും ഡോക്ടർ? ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആഘോഷം ചെയ്യാൻ പ്രശ്നമാ. എന്തായി, റിസൾട്ട് കിട്ടിയോ? റിസൾട്ട് കിട്ടി. എന്നിട്ട് ഡോക്ടറെ കാണിച്ചോ? കാണിച്ചു. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? അവക്ക് വല്ല അസുഖമുണ്ടോ? അസുഖമൊന്നുമില്ല. വിശേഷമാ? വിശേഷോ? നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഒന്ന് തുറന്ന് പറയൂ. മോള് നമ്മളെ ചതിച്ചടി. എന്ത്? അവള് ഗർഭിണിയാ. എന്റെ ദേവീ. ആരടി ഇതിന്? നിന്നോട് ചോദിച്ചത്. ആരടി? സത്യം പറയാൻ. എന്താടി നിനക്ക് പറഞ്ഞാലും വേണ്ട.
ചേട്ടാ വേണ്ട.